ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഈവനിങ് റുട്ടീൻ കാണിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ അല്ല, എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന ലാസാപ്സോ ഇനത്തിൽപ്പെട്ട എൻ്റെ രണ്ട് നായ്ക്കുട്ടികളുടെ ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇവരാണ് എൻ്റെ നായ്ക്കുട്ടികൾ ബക്കാഡി ആൻഡ് കൊക്കു. അപ്പോൾ രണ്ട് പേർക്കും വൈകുന്നേരം ആകുമ്പോൾ പാൽ കുടിക്കുന്ന ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ വിശന്ന് എന്നെ നോക്കി കോട്ടുമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നേക്കാണ്. ഞാൻ ഇനി ഇവിടെ എത്തി കുറച്ച് കലാപരിപാടികളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവർ ബിസ്ക്കറ്റ് കഴിക്കുക. ബക്കാടിക്ക് ഇപ്പോൾ ഒന്നര വയസ്സായി. അവൻ ഞാൻ പറഞ്ഞാലൊക്കെ ഫുഡ് എടുക്കുള്ളൂ. അവൻ തപ്പി അവിടെ മാറ്റിയിട്ടേക്കോ കേട്ടോ. അപ്പൊ ഇവരെ പാലിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൊക്കോനുള്ള പാലാ. ഇത് കുറച്ച് വെള്ളം ചേർത്താട്ടോ. കൊക്കോൻ അങ്ങനെ എപ്പോഴും പാല് കൊടുക്കാറില്ല, തൈരാണ് കൊടുക്കാറുള്ളത്. ബക്കാടിക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ്. അവന് വെള്ളമൊന്നും ചേർക്കാതെ എടുത്ത് മാറ്റും. പക്ഷെ നല്ല ചൂടാട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനിതൊന്ന് ആറാൻ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അവർക്കൊട്ടും ക്ഷമയില്ല കേട്ടോ. ഇപ്പോഴെങ്ങാനും അമ്മ പാല് തരുമോ? ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ ഓർത്തൊന്നും ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് കളിപ്പിക്കാൻ കൊണ്ടുപോവാന്ന്. അത് ചൂടാറുന്ന വരെ കേട്ടോ. അപ്പൊ പുറത്തോട്ട് ഇറങ്ങിയപ്പോ തന്നെ അവനൊരു നായിനെ കണ്ടു കേട്ടോ. അപ്പൊ ആ നായ പുറത്ത് നിൽക്കുക. ഇവരെ കണ്ടിട്ട് അത് അവരെ നിൽക്കുകയാണ്. ഇനിയിപ്പോ അവന്റെ ടാർഗറ്റ് മെയിൻ അതായിരിക്കും. ചിന്ത, പാൽ കുടിക്കുന്ന കാര്യം മറന്നുപോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നായ്ക്കുട്ടി. ഇതിന് ഇവിടെ ആരോ ലോക്ക്ഡൌണിന്റെ സമയത്ത് കൊണ്ടുപോയി ഈ വഴിയിലാക്കിയിട്ട് പോയതാണ് കേട്ടോ. അതിപ്പോ ഈ ഫുൾ ടൈം ഈ വഴിയിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബക്കാടി അതിനെ കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവന്റെ വരിക ഒരു കലാസമ്മേളനം തന്നെ ഉണ്ടാവും. കൊക്കോ അതിലൊന്നും പെടില്ല കേട്ടോ. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ കയറി പോവാ. എന്നെ നല്ല പേടി അവൾക്ക്. ഈശ്വര, എൻ്റെ ചെടിയുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവൻ്റെ ഈ ഓട്ടം കാരണം അപ്പൊ കൊക്കോന് ഇപ്പൊ 5 മാസേ ആയിട്ടുള്ളൂ. കൊക്കോ ഞാൻ ബക്കാടിക്ക് ഒരു കൂട്ടിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇവള് ഫീമെയിലാണ്. അപ്പൊ ഞാൻ എന്താ എടുക്കാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ ലോക്ക്ഡൌണിൽ ഇതേപോലെ ബക്കാടി ഞാൻ ഒരു ദിവസം ഗേറ്റ് അടയ്ക്കാൻ മിത്തേട്ടൻ മറന്നുപോയി മഴയുള്ള സമയത്ത്. അപ്പൊ മോൻ വാശി പിടിച്ചപ്പോൾ മിത്തേട്ടൻ മോനെ എടുക്കാനാണ് നോക്കിയത്, ഗേറ്റ് അടയ്ക്കാൻ മറന്നു. ബക്കാടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ വെറുതെ അങ്ങ് നടന്ന് നടന്ന് ലാസ്റ്റ് കുറേ പട്ടികളെ കണ്ടപ്പോൾ അവരെ ഓടിച്ചിടാൻ വേണ്ടി പോയതാ. അവനെ പിന്നെ കണ്ടില്ല. പക്ഷെ ഞാൻ തിരിച്ചെടുത്ത് സോഷ്യൽ മീഡിയ വഴി അന്ന് ഞാൻ അവന് ഈ ടാഗ് ഇട്ടത്. അവൻ്റെ പേരും ബാക്കിൽ എൻ്റെ നമ്പറും ആണ് ഇപ്പം ഈ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവനെ മിസ് ചെയ്യാൻ പറ്റില്ല, അത്രയും സ്നേഹമാണ് എനിക്കിവന്.
അപ്പൊ ഇവര് രണ്ടുപേരുമാണ് ഇപ്പൊ എന്റെ മക്കളുടെ ഏറ്റവും വലിയ നേരം പോക്ക്. അതുപോലെ തന്നെ ഞങ്ങളുടെയും എനിക്കിപ്പോ ഇവരുടെ കാണാണ്ട് ഒരു നേരം പോലും ഇരിക്കാൻ പറ്റില്ല. ഇവരുടെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഫുൾ ടൈം ഇപ്പൊ ബിസിയാണ്. അപ്പൊ നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ഉള്ള സമയത്ത് ആളുകൾ കൂടുതലും നായ്ക്കുട്ടികളെയൊക്കെ വാങ്ങുന്നത് എപ്പോഴും ഒരു നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആണ് ശരിക്കും പറഞ്ഞാൽ നായ്ക്കുട്ടികൾ. അപ്പോൾ ഇതാ അവൻ്റെ ഫ്രണ്ട് പിന്നെയും വന്നു കേട്ടോ. അവന് ഇതിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പത്തേക്കും തുടങ്ങും ഈ ആയിട്ടുന്ന അറ്റത്തേക്ക് പോകുന്നത് എൻ്റെ ചെടി മാത്രമാണ് മെച്ചം. എന്നാലും അവനെ അവളെ ഒന്ന് പേടിപ്പിച്ച് വിടുന്നതാണ്. അപ്പം പാലൊക്കെ നല്ലോണം ചൂടാറി അവരാണെങ്കിൽ ആകെ ഓടി ക്ഷീണിച്ചു. നമ്മുടെ കൊക്കോ ക്ഷീണിച്ചിട്ടില്ല കേട്ടോ, അവളവിടെ അനങ്ങാതിരുന്നുള്ളൂ. അപ്പം ഞാൻ ദാ ഇതേ രണ്ടുപേരും നോക്കിയിരിക്കണ എൻ്റെ മുഖത്തേക്ക്. ഞാൻ പാല് കൊടുക്കട്ടെ കേട്ടോ. രണ്ടു പേർക്കും കൂടെ ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചത് കുടിക്കും. അപ്പം അതുകൊണ്ട് ഇപ്പം കൊക്കോന്ന് സെപ്പറേറ്റ് ആണ് പിന്നെ എടുത്തത്. അവളെ എടുക്കാൻ വരുമ്പോഴേക്കും അവൾ എന്തെങ്കിലും രീതിയിൽ കുറുമ്പ് കാട്ടി ഒന്നല്ലെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ തട്ടിക്കളയും. അവളൊരു കുഞ്ഞു കുറുമ്പിയാണ് കേട്ടോ, എന്നുവെച്ചാൽ കുഞ്ഞല്ലേ. അപ്പോൾ അവളുടെ കുസൃതികളാണ് കംപ്ലീറ്റ് ഇപ്പോൾ. അപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടോ, രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് പാൽ കുടിക്കുകയാണ്. ലസാപ്സോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലല്ല നല്ലത്, തൈരാണ് നല്ലത്. ബക്കാടി ഭയങ്കര പാല് കൊതിയനാണ്. ഇവർ രണ്ടുപേരും തൈരും കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെ വിചാരിച്ചു നടക്കാനും കൊണ്ടുപോവാന്ന്. നടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ചെന്നപ്പോൾ അവിടെ വഴി നനയ്ക്കുകയാണ്. അപ്പം ഞാൻ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ നേരം കഴിഞ്ഞിട്ട് പോവാന്ന്. നടക്കാൻ കൊണ്ടുപോകാത്തോണ്ടാ പറ്റി നടക്കാൻ കൊണ്ടുപോയില്ലേ? എന്ത് തറ്റണോ? തറ്റുവാ തറ്റുവാ കുഴിമന്തി പോവാ പോവാ. നമ്മളിങ്ങനെ ആദ്യ കൂട്ടനെ എഴുതേക്കണം വീട്ടിൽ ഇരുന്നപ്പോൾ എൻ്റെ കുഞ്ഞാവ് എൻ്റെ കല്ലെടുത്തൊക്കെ എടുത്തിരിക്കും. ഇവിടെ ഇറങ്ങിക്കോ, നല്ല കുറ്റിയായിട്ട് ഇറങ്ങിക്കോ കേട്ടോ. നടക്കാൻ കൊണ്ടുപോയില്ലേ, നടക്കാൻ കൊണ്ടുപോയില്ലേ, വാവേന കൊണ്ടുപോവാട്ടാ. നടക്കാൻ പോവാ വെക്കോ, കുഴിമന്തി പോവാ. അമ്മ വെറുതെ പറ്റിക്കണമെന്നായിരിക്കും പറയുന്നത്. എടാ എടാ കുറുമ്പ എടാ. അപ്പോൾ നമ്മൾ അങ്ങനെ വൈകുന്നേരം നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൊക്കോനെ കൊണ്ടുപോകുന്നില്ല, ആദ്യം ബക്കാടീനെയാണ് കൊണ്ടുവരുന്നത്. ബക്കാടി പോവല്ലേ എന്നാണ് കൊക്കോ പറയുന്നത്. ബക്കാടിയുടെ ലീഷുവിൽ പിടിച്ച് വലിക്കാണ്. അപ്പോൾ കണ്ടോ കൊക്കോനെ കൊണ്ടുപോകാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പട്ടി ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഞാൻ അവളെ ലീഷിട്ട് നടക്കാൻ കൊണ്ടുപോകാറില്ല.
അപ്പം ഞങ്ങൾ ഒരു വട്ടം നടന്നുള്ളൂ, ഞങ്ങളപ്പോൾ തിരിച്ച് പോരാണ്. നമ്മുടെ പട്ടിക്കുട്ടി അവിടെ തന്നെ നിൽക്കുകയാണ് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ കൊക്കോന് നല്ല ദേഷ്യം വന്നത് കൊണ്ടുപോകാണ്ട് പോയതിന്, അതിന് അന്നെ കാലുമ കടിക്കണുണ്ട്, ബക്കാടീൻ്റെ ലീഷ്മ പിടിച്ച് കടിക്കുന്നുണ്ട്, ബക്കാടീനെ ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പം നോക്കിക്കോട്ടോ, ഇനി ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും കുറച്ച് നേരത്തേക്ക്, ഭയങ്കര കുറുമ്പ് കാട്ടിലൊക്കെ ആയിരിക്കും. ഭയങ്കര അറ്റൻഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് ബക്കാടീൻ്റെ ലീഷ് എടുത്തുകൊണ്ട് പോകല്, അവനെ പിടിച്ച് കടിക്കൽ. ബക്കാടിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അടക്കായിരിക്കും. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൽ ഈവനിങ് റുട്ടീനിൽ എനിക്ക് കിട്ടിയ പണി കണ്ടോ. അപ്പോൾ ഇതേപോലത്തെ പല പല പണികളും എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം തുടച്ചൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് വിളക്ക് കത്തിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഒരു പണി പാളിയ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം കണ്ട് എൻ്റെ നായ്ക്കുട്ടികളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യണേ, അതെനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ടും സെക്യൂർ ആയിട്ട് ഇരിക്കുക വീട്ടിൽ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ്. ഇവരുള്ളത് കാരണം ഞങ്ങൾക്ക് ഒട്ടും ടൈമില്ല, വളരെ ഹാപ്പിയാണ്, കുട്ടികൾ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഡോഗ്സിനെ ഇഷ്ടമുള്ളവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വീഡിയോ ഒരു പ്രചോദനമാവട്ടെ. നമുക്ക് എപ്പോഴും ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് ഇവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോസിബിളായിരിക്കും. അപ്പോൾ എല്ലാവരും പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.